ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ ഫൈവ് ഡ്രോയിങ് ഷേപ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും ഷേപ്പ് ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഏതൊക്കെ തരം ഷേപ്പുകൾ അറിയാം നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താം അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം ഒരു പ്ലേ റൂമുണ്ട് സുജിൻ്റെ പ്ലേ റൂമിൽ ഒരുപാട് ഷേപ്പ്സുകളുണ്ട് ഒരുപാട് ടോയ്സുകളുണ്ട് ടോയ്സിനൊക്കെ ഒരു തരം ഷേപ്സുകളുണ്ട് അപ്പോൾ ആ ഷേപ്പ്സുകളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അവൻ്റെ വീട്ടിൽ ചുറ്റും ഷേപ്പ്സാണ് അല്ലേ റൂമിൽ അതില്ലേ ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ അത് എന്താണത് ക്ലോക്കിന് എത്ര സൈഡ് ഉണ്ട് ക്ലോക്കിന് നാല് സൈഡ് ഉണ്ട് അല്ലേ എല്ലാ സൈഡും ഒരുപോലുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ക്വയർ നമ്മൾക്കത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നതാണത് ഇനി അടുത്തത് നോക്കിയാൽ ആ റൂമിൽ ഏറ്റവും കോർണറിലായിട്ട് ഒരു ഒരു ഡ്രംസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇതാ ഒരു കോർണറിൽ ഒരു ക്യാരംസ് ബോർഡുണ്ട് ക്യാരംസ് ബോർഡിൻ്റെ ഷേപ്പ് എന്താ സ്ക്വയർ ആണ് പിന്നെയോ അതിനുശേഷം അവിടെ ഒരു ബോർഡുണ്ട് ബ്ലാക്ക് ബോർഡ് ആ ബ്ലാക്ക് ബോർഡ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നിൽക്കുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് മാത്രമേ ഈക്വൽ ആവുള്ളൂ അല്ലേ പിന്നെ മേൽഭാത്തിയും താഴ്ഭാത്തയും പിന്നെ രണ്ട് സൈഡും പിന്നെ കുറേ കഴിഞ്ഞ് നോക്കി ഒരേ കുറേ കാർഡ്സുകൾ കണ്ടോ ആ കാർഡ്സുകളുടെ ഷേപ്പ് എന്താ അതും റെക്റ്റാങ്കിൾ തന്നെയാണ് ഓക്കെ അതിൻ്റെ രണ്ട് സൈഡൊക്കെ ഈക്വലാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ അവിടെ ഒരു പസിലായിട്ടൊരു സെക്ഷൻ കിടക്കുന്നുണ്ട് അതിൻ്റെ ഷേപ്പ് എന്താ അതിന് മൂന്ന് സൈഡ് ഉണ്ട് അല്ലേ ആ മൂന്ന് സൈഡുള്ള ഒരു ഫിഗറിനെ പറയുന്ന പേരാണ് ട്രയാങ്കിൾ എന്ന് പറയും അതിനുള്ളിലുള്ള സ്മോൾ പസിൽസും എന്താണ് അതിൻ്റെ ഷേപ്പും ട്രയാങ്കിൾ തന്നെയാണ് പിന്നെ ആ റൂമിൽ പിന്നെ ഒരു സൈഡിലായിട്ട് കുറേ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഷേപ്പ് നോക്കിയേ അതും ഒരു ട്രയാംഗുലർ ഷേപ്പിലാണ് അല്ലേ അതും മൂന്ന് സൈഡ് ഉണ്ട് നമുക്ക് ഇനി ആ കോർണറിൽ കാണുന്ന ഒരു റൗണ്ട് കളറിലായിട്ടുള്ള ഒരു ഗെയിം കളിക്കണമെന്നുണ്ട് അല്ലേ അതിൻ്റെ ഷേപ്പ് എന്താ അതൊരു സർക്കുലർ ഷേപ്പിലാണ് സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത് അപ്പോൾ ആ സർക്കിൾ ഷേപ്പ് കണ്ടു ഇനി അവിടെ ഒരു വീലുണ്ട് വീൽ എന്താണ് അതിനുള്ളിൽ ഒരു മൂന്ന് സർക്കിൾ ഉണ്ട് അതിരുന്ന് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ടോ അത് കാറ്റ് വരുമ്പോൾ റൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കാറ്റാടി അതിൻ്റെ ഷേപ്പും സർക്കിൾ ഷേപ്പാണ് ഇനി ഒരു വേറൊരു കാര്യം പറഞ്ഞു തരാം ഇവിടെ ഒരു അണ്ണാംകുട്ടി കണ്ടോ ഒരു ഡൗട്ട് എന്താണ് പ്ലെയിൻ ഫിഗർ എന്ന് ഒരു ഡൗട്ടാണ് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ മഞ്ഞക്കിളിയാണ് മഞ്ഞക്കിളി ഡീറ്റെയിൽ ആയിട്ട് അവനക്ക് പറഞ്ഞു കൊടുക്കും എന്താണ് പ്ലെയിൻ ഫിഗർ എന്ന് പറഞ്ഞാൽ സ്ക്വയറും റെക്റ്റാങ്കിളും ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ ആർ കോൾ പ്ലെയിൻ ഫി ഷേപ്സ് ബിക്കോസ് ദേ ആർ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറയുക ഏതൊക്കെയാണത് സ്ക്വയർ റെക്റ്റാംഗിള് ട്രയാംഗിൾ ആൻഡ് സർക്കിൾസ് ഇനിയും അവനത് കാണാൻ പറയുകയാണ് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ മഞ്ഞക്കിളി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യത്തെ ഷേപ്പ് പ്രോപ്പർട്ടി ഓഫ് എ പ്ലെയിൻ ഷേപ്പ്സ് ഓരോ പ്ലെയിൻ ഷേപ്പ് നമ്മളിപ്പോൾ കണ്ടു അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോണത് ഡിഫറെൻ്റ് പ്ലെയിൻ ഷേപ്പ്സ് ഹാവ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സൈസ് ആൻഡ് കോണ ഓരോ ഷേപ്പിനും ഓരോരോ ഷേ കള്ളറും ഓരോരോ വ്യത്യസ്ത സ്വഭാവമുണ്ട് ഞാൻ നോക്കാം വൺ ഓഫ് ദി ലൈൻസ് ദാറ്റ് മേക്ക് എ പ്ലെയിൻ ഓർ എ ഫ്ലാറ്റ് ഷേപ്പ് എ സൈഡ് ഒരു സൈഡ് എന്ന് പറയുന്നത് അതറിയാമല്ലോ ദ പോയിൻറ്റ് വെർത്ത് ടു സൈഡ്സ് മീറ്റ് ഓർ ഇൻ്റർസെറ്റീസ് കോണർ കോണറെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് കോണർ എന്ന് പറയുക ഒരു സ്ക്വയറിന് നാല് കോണേഴ്സ് ഉണ്ട് ഇനി റെക്റ്റാങ്കിളിനെ കുറിച്ചിട്ട് റെക്റ്റാങ്കിളിന് എത്ര ഷെയ്ഡ് ഉണ്ട് നാല് സൈഡുണ്ട് നാല് കോണേഴ്സ് ഉണ്ട് ട്രയാങ്കിളിനോ ട്രയാങ്കിളിന് മൂന്ന് സൈഡ് ഉണ്ട് മൂന്ന് കോണറും ഉണ്ട് അപ്പോൾ സർക്കിളിനോ സർക്കിൾ സർക്കിൾ ഡസ് നോട്ട് ഹാവ് സൈഡ്സ് ആൻഡ് കോണേ അതിന് തീരെ കോണേഴ്സ് ഇല്ല ഇനി നമ്മൾ ചാപ്റ്ററിലോട്ട് കടക്കാൻ പോവുകയാണ് നമ്മുടെ ഡ്രോയിങ് ഷേപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കുകയാണ് അതിലൊരു ഫസ്റ്റ് തന്നെ ചാപ്റ്റർ ഫൈവ് ഡ്രോയിങ് ഷേപ്സ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലേ അതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പിക്ചർ കാണാം ആ പിക്ചറിൽ ഒരുപാട് ഇത് ഏത് ആർട്ട് ഫോമാണെന്നറിയുമോ കേരളത്തിൻ്റെ ഒരു ആർട്ട് ഫോമാണ് തെയ്യം ഈ ആർട്ട് ഫോമിൽ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ഈ തെയ്യം എന്ന് പറയുന്നത് ഈ പിക്ചറിൽ ഒരുപാട് ഷേപ്സുകൾ നമുക്ക് അറിയാവുന്ന കുറേ ഷേപ്സുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളത് കണ്ടുപിടിക്കണം അതിൽ കുറച്ച് കളേഴ്സ് മിസ്സിങ് ആണ് അതിൽ കുറച്ച് വൈറ്റ് കളേഴ്സിൽ കണ്ടോ ആ ആ കളേഴ്സൊക്കെ മിസ്സിങ് ആണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതിലെന്തൊക്കെ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം ഓക്കെ ദ പിക്ചർ ഷോസ് ആൻഡ് ആർട്ട് ഫോം ശരിയാണല്ലേ ആ പിക്ചറിൽ ഒരു ആർട്ട് ഫോമാണ് കൊടുത്തിരിക്കുന്നത് ഡു യു നോ വാട്ട് ദിസ് ഈസ് കോൾ എന്താണിതെന്ന് മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത് ഡു യു സീ എനി ജോമെട്രിക്കൽ ഷേപ്സ് യു ആർ ഫെമിലിയർ വിത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ജോമെട്രിക്കൽ ഫിഗേഴ്സ് അതിൽ കാണുന്നുണ്ടോ യെസ് കാണുന്നുണ്ട് അല്ലേ കളർ ഓൾ ട്രയാങ്കിൾസ് റെഡ് എല്ലാ ട്രയാതിൽ കാണുന്ന ട്രയാങ്കിൾസുകളൊക്കെ റെഡ് കളറിൽ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് കളർ ദ സർക്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആസ് യു ലൈക്ക് ഇനി അതിന് കളർ കൊടുക്കാനാണ് സർക്കിളിനും റെക്റ്റാങ്കിൾസിനും ഒരേപോലെയുള്ള ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ടു മേക്ക് എ പ്രതി പിക്ചർ ഇതിൽ നല്ലൊരു പിക്ചർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ സർക്കിൾസിനും പക്ഷേ സർക്കിൾസ് എടുക്കുമ്പോൾ സർക്കിൾസിന് ഒരേ കളർ ആയിരിക്കണം റെക്റ്റാങ്കിൾസ് എടുക്കുമ്പോൾ റെക്റ്റാങ്കിൾസിനൊക്കെ ഒരേ കളർ ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കളർ കൊടുക്കുക ഇനി നെക്സ്റ്റ് പേജ് പേജ് നമ്പർ സെവൻറ്റി ടൂല് ഇനി നെക്സ്റ്റ് പേജ് നമ്പർ സെവൻ്റി ടുവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് കളർ ഡിഫറെൻ്റ് ഷേപ്സ് ഹൗ ഡു യു ഹൗ ഡു വി ആക്ച്വലി ഡ്രോ ദം നമ്മളത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ വട്ട് ആൾ തിങ്സ് ക്യാൻ വി യൂസ് ടു ഡ്രോ സർക്ക് ഒരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് കോയിൻസ് പിന്നെ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരു ഗ്ലാസിൻ്റെ ലിഡ് അല്ലേ പിന്നെന്താ ബാങ്കിൾസ് അതായത് വളകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ കുപ്പീൻ്റെ മൂടികൾ ഉപയോഗിക്കാറുണ്ട് സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ വലിയ സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക അല്ലേ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ സി സർക്കിൾസ് ഡ്രോൺ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കുറേ സർക്കിൾ വരച്ചിരിക്കുന്നുണ്ടില്ലേ കുറേ റൗണ്ട് റൗണ്ട് ആയിട്ട് അത് ശ്രദ്ധിച്ചില്ലേ ഇനി ഇൻസൈഡ് ദിസ് സർക്കിൾ ഇനി വലിയൊരു സർക്കിൾ കാണിക്കുന്നുണ്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡ്രോ സർക്കിൾസ് ഓഫ് സെയിം സൈസ് ഇതുപോലെ ചെറിയ ചെറിയ സൈക്കിൾ സർക്കിൾസ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് നോട്ട് ബുക്കിൽ അത് ചെയ്ത് നോക്കൂ ഒരു വലിയ ഷേപ്സ് വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിനുള്ളിൽ ചെറിയ ചെറിയ സർക്കിൾസ് വരയ്ക്കാൻ നോക്കുക എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ എന്താ ഹൗ മെനി സർക്കിൾസ് ഡിഡ് യു ഡ്രോ നിങ്ങൾ എത്ര സർക്കിളാണ് അതിനുള്ളിൽ വരച്ചത് എന്ന് എഴുതുക നെക്സ്റ്റ് ഹൗ മെനി സർക്കിൾസ് ഡിഡ് യു ഫ്രണ്ട് ഡ്രോ നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ അടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വിട്ടളയൂ ഇനി ഇൻ യുവർ ക്ലാസ് ഹൂ ഡ്രോ ദ മോർ സർക്കിൾസ് അപ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സർക്കിൾ വരച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത്ര സർക്കിൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സർക്കിൾ ആയിരിക്കണം കറക് നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ നിങ്ങൾ കൈ കൊണ്ട് വരച്ചാലൊന്നും അത് ശരിയാവില്ല അപ്പോൾ നന്നായിട്ട് സർക്കിളായിട്ട് തന്നെ വരയ്ക്കണം അത് നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുക ഇനി ഇൻസൈഡ് ദ സർക്കിൾ യൂസിങ് എ കോയിൻ ഡ്രോ എ സർക്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ സർക്കിൾ ഒരു കോയിൻ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഉണ്ടല്ലേ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു കോയിൻ യൂസ് ചെയ്തിട്ട് മിഡിലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് വരയ്ക്കാവുന്നതല്ലോ അല്ലേ നമുക്ക് ഇതുപോലെ നോട്ട് ബുക്കിലൊന്ന് ചെയ്തു നോക്കുക ഇനി അടുത്തതോ ഇൻ ദക്ടാങ്കിൾ ഇതൊക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആട്ടോ ഇൻ ദസ് റെക്റ്റാങ്കിൾ ഡ്രോ എ സർക്കിൾ ഇൻ ദ മിഡിൽ ഇതിലും ഒരു അതുപോലെ തന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് മിഡിലായിട്ട് ഓക്കെ ഇത് നിങ്ങൾ നോട്ടിലോട്ട് വരച്ച് നോക്കുക ഇനി റെക്റ്റാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ് റെക്റ്റാങ്കിൾസിനെ കുറിച്ചാണ് പറയുന്നത് റെക്റ്റാങ്കിൾസിൻ്റെ പെക്കുലാരിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇനി ഈച്ച് ഫിഗർ ഡ്രോ എ ലൈൻ ടു മേക്ക് എ ടു റെക്റ്റാങ്കിൾസ് ഈ ഒരു ഫിഗറിൽ ഒരു വര വരയ്ക്കാം നിങ്ങൾക്ക് ആ ഫിഗറിൻ്റെ ഉള്ളിൽ എന്നിട്ട് അതിനെ രണ്ട് റെക് റെക്റ്റാങ്കിൾ ആക്കണം രണ്ട് പിക്ചറിൽ നിങ്ങൾ ഒരു വരയെ വരയ്ക്കാൻ പാടുള്ളൂ ഉള്ളിൽ അപ്പോൾ അതിൽ വരച്ചു കഴിഞ്ഞാൽ രണ്ട് റെക്റ്റാങ്കിൾ ആയിട്ട് അത് മാറിക്കഴിയും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഒന്ന് ചെയ്ത് നോക്കാം നെക്സ്റ്റ് പേജ് നമ്പർ സിക്സ്റ്റി സെവൻ ആണ് ഇതും ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എല്ലാവരും ഫസ്റ്റ് നോക്കി കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഒരു ഫിഗേഴ്സ് തന്നിട്ടുണ്ട് ഡ്രോ എ ലൈൻ ടു മേക്ക് എ റെക്റ്റാങ്കിൾ ആൻഡ് എ ട്രയാങ്കിൾ ഈ മൂന്ന് പിക്ചറിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാംഗിളും കിട്ടും ഒരു ട്രയാംഗിളും കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി രണ്ടാമത്തേത് ഡ്രോ ടു ലൈൻസ് ടു മേക്ക് റെക്റ്റാങ്കിൾസ് റൈറ്റ് ദ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് നിങ്ങൾക്ക് ഇതിൽ രണ്ട് റെക്റ്റാങ്കിൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ രണ്ട് വരെ വരയ്ക്കാം എന്നിട്ട് റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാം എന്നാൽ വരയ്ക്കാം അപ്പോൾ എത്ര ലൈ റെക്റ്റാങ്കിൾ വരച്ചാലും അത് നമ്പറിടുക എത്ര റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചു എന്നുള്ളതിന് വരയിട്ട് നോക്കുക പിന്നെ അടുത്തത് ഡിഡ് ഫ്രണ്ട്സ് ഹൗസ് ഒക്കെ എത്തിയത് സെയിം നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് അതേ പേജിൽ തന്നെ വിച്ച് ഈസ് റെക്റ്റാങ്കിൾ ഏതാണ് റെക്റ്റാങ്കിൾ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അതിൽ ഏതാണ് റെക്റ്റാങ്കിൾ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഫസ്റ്റ് ഫിഗറാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റെക്റ്റാങ്കിൾ എന്ന് പറയാൻ കാരണം അതിൽ ഒരു റെക്റ്റാംഗിള് നാല് സൈഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും വളഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഓക്കെ ക്ലിയർ ആയില്ലേ മറ്റേ രണ്ടാമത്തെ പിക്ചറിൽ ഒരു സൈഡ് സ്ലാ സ്ലൈഡ് ആയിട്ട് ഒന്ന് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ അല്ല നമ്മൾ പെടുത്താൻ പറ്റില്ല ഓക്കെ ഇനി നെക്സ്റ്റ് ഫൈൻഡ് ആൻഡ് കളം അനു ഹാസ് ഡ്രോൺ സെവറൽ ഫിഗേഴ്സ് അനു ഒരുപാട് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് താഴെ കാണുന്നുണ്ട് വിച്ച് ഓഫ് ദീസ് ആർ റെക്റ്റാങ്കിൾസ് ആദ്യം ഏതൊക്കെയാണ് ഇതിൽ റെക്റ്റാങ്കിൾസ് എന്ന് ആ ബോക്സിൽ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം അത് വാട്ട് ഐ ഫോണ്ട് ഈസ് ഇറ്റ് ഹാസ് ഫോർ സൈസ് ഏതിനൊക്കെ ഫോർത്ത് സൈസിനും വൺ ഫസ്റ്റ് റെക്റ്റാങ്കിളും ഫോർ സൈഡും ഇല്ലേ ഉണ്ട് രണ്ടാമത്തെ റെക്റ്റാങ്കിളിനും തേർഡിനും ഫോർത്തിനും ഫിഫ്ത്തിനും ഫോർത്ത് സൈഡ് ഉണ്ട് അപ്പോൾ ആ ഫസ്റ്റ് തേൽ എല്ലാം അവിടെയും ടിക്ക് വരും ഇനി ഇറ്റ് ഹാസ് ഫോർ കോർണേഴ്സ് നാല് കോർണേഴ്സ് ഉണ്ട് അതും ഓക്കെയാണ് എല്ലാത്തിനും നാല് കോണേഴ്സ് ഉണ്ട് അതും ആ ഒരു കണ്ടീഷനും ഓക്കെയാണ് മൂന്നാമത്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അത് പല കണ്ടീഷൻ പറഞ്ഞത് ചിലതിൽ മാത്രമേ ശരിയാവുകയുള്ളൂ അത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഓക്കെയാണ് അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ആണ് അപ്പോൾ അതിൽ നമുക്ക് ടിക്ക് ചെയ്യാം രണ്ടാമത്തെ ഫിഗർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ രണ്ടും ഒരേപോലെ അല്ല മൂന്നാമത്തെ ഫിഗറിൽ ശരിയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ് നാലാമത്തെയും അഞ്ചാമത്തെയും അല്ല അപ്പോൾ അത് നമ്മൾ ക്രോസ് മാർക്ക് ഇടണം അങ്ങനെ നമുക്കൊരു ഡെഫിനീഷനിൽ എത്താം ഒരു റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞാൽ നാല് സൈഡും നാല് കോർണറും ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ഏകദേശം രൂപം കിട്ടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഓക്കെ താങ്ക്